എല്ലാ കൂട്ടുകാർക്കും ആശാ ഫുഡ് മെനുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ സാമ്പാറാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതുപോലെ സാമ്പാർ പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഇതിനൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ അര കപ്പ് സാമ്പാർ പരിപ്പാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഇതിന് ഞാനിതേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുക്കറിലിട്ട് 2-3 വിസിലടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചിലരൊക്കെ ഈ ഒരു പരിപ്പിനെ നന്നായിട്ട് കുതിർത്തതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 teaspoon ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 teaspoonോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ട് 2-3 whistle കേൾപ്പിക്കാം. ഞാനിപ്പോൾ 3 whistle കേൾപ്പിക്കുന്നത്. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. ഇതുപോലെ വിസിൽ കേൾക്കുന്ന സമയത്ത് പുറത്തേക്ക് ഒലിച്ച് വരുന്ന ഈ പാർട്സൊക്കെ ഇതുപോലെ നമ്മൾ ആ സമയത്ത് തന്നെ ഇതുപോലെ ഒരു വെറ്റ് ടവല് കൊണ്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുക്കറിലെ എയർ മുഴുവനും പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് നല്ല ക്ലിയറായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ചേമ്പൻമുട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചേമ്പൻമുട്ട വേണ്ടാന്നുള്ളവർക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് മതിയാവും. ഇനി ഞാൻ ചേർക്കുന്നത് ക്യാരറ്റാണ്. ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഇതുപോലെ അമരയ്ക്ക 4-5 അമരയ്ക്ക ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുക്കുംബറാണ് ചേർക്കുന്നത്. ഇതിൻ്റെ സ്കിന്ന് മാറ്റണമെന്നുള്ളവർക്ക് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ മത്തനാണ്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിലൊരു മധുരിപ്പ് ഉണ്ടാവും. അതുപോലെ ചുവന്നുള്ളി, ഇതും ഒരുപാടാവേണ്ട, 5-6 മതിയാവും. പിന്നെ പടവലമാണ്. അപ്പോൾ ഇത് ഞാനൊരു ഏകദേശം 1/4 cup പടവലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് കത്തിരിക്കയാണ്, നമ്മുടെ ബ്രിഞ്ചോൾ. ഒരു മീഡിയം സൈസിലുള്ള ബ്രിഞ്ചോൾ ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതും ചേർത്ത് കൊടുക്കുക. എല്ലാം കുറേശ്ശെ തന്നെ വേണം. കൂടിപ്പോയി കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ പീസസ് ഒരുപാടായിപ്പോവും. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് സാമ്പാർ പച്ചമുളക് എന്നാണ് പറയുന്നത്. ഇത് വേണ്ടെന്നുള്ളവർക്ക് നമ്മുടെ സാധാരണ നീളത്തിലുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കായമാണ്. ഈ ഒരു അളവിന് കായ എടുത്തിട്ടുണ്ട്. ഇത് LG ബ്രാൻഡാണ്, നല്ല വാസനയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നേരത്തെ നമ്മൾ 1/2 teaspoon ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിന് പുളി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് നമുക്ക് സാമ്പാറിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 1 whistle കേൾപ്പിക്കണം. കൂടുതൽ വിസിലിൻ്റെ ആവശ്യമില്ല, കാരണം വെജിറ്റബിൾസ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇതിപ്പോൾ 1 whistle കേട്ട് കഴിഞ്ഞു. ഇതിൻ്റെ എയറെല്ലാം പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടോ. അതിനുശേഷം ഞാനിത് തുറക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയമായിട്ട് നമ്മളിതിൽ ടൊമാറ്റോയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസാണ് ടൊമാറ്റോയും വെണ്ടയ്ക്കയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് വെന്തതിന് ശേഷമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ചൂട് തട്ടിയാൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 tablespoon വറുക്കാത്ത മുളകാണ്, ചൂടാക്കാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 2.5 tablespoon മല്ലിപ്പൊടി, ഇതും വറുക്കാത്തത് തന്നെയാണ്, അതായത് ചൂടാക്കാത്ത മല്ലിപ്പൊടിയാണ്. സാമ്പാറിനെപ്പോഴും മുളക് പൊടിയേക്കാളും മല്ലിപ്പൊടി കൂടുതൽ നിൽക്കുന്നതാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ 2 tablespoon മുളക് പൊടിക്ക് 2.5 tablespoon മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മല്ലിയും മുളകും വറുക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 nullolam, 1/2 teaspoonിൽ താഴെ മതിയാവും കേട്ടോ മുള ഉലുവപ്പൊടി. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ നമുക്കിതിനി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളപ്പിക്കണം. ഇതിലിനി കുക്കാവാനായിട്ടുള്ളത് വെണ്ടയ്ക്കയും ടൊമാറ്റോയും മാത്രം. ഇതൊന്ന് ചൂട് തട്ടിയാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസാണ്. ഇതിപ്പോൾ വെട്ടിത്തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ റെഡിയായി കഴിയും. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, വാസനയാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് തളിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ 2 tablespoonോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 teaspoon കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് 2-3 teaspoon ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 2 വെളുത്തുള്ളി ഇവിടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 1 എണ്ണം മതിയാവും കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് 4 ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഫൈനലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടിൽ നിന്നിട്ട് നമ്മുടെ സാമ്പാർ മസാല ഒന്ന് മൂത്ത് വരും. ഇങ്ങനെ ഈ ചേർത്ത് കൊടുക്കുന്ന സാമ്പാർ മസാല നമ്മൾ ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സാമ്പാറിന് ഒരു പ്രത്യേക രുചിയും വാസനയൊക്കെയാണ്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഞാനതിലേക്ക് എല്ലാം മസാല ഇതിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. കൂടിപ്പോൾ വരുന്ന നമ്മുടെ സാമ്പാറിന് കൈപ്പിരസം ഉണ്ടാവും. ഫൈനലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് അടച്ച് വയ്ക്കും. ആ ചൂടോടുകൂടി തന്നെ അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമ്മൾ വിളമ്പുന്ന സമയത്ത് മാത്രം ഇതെടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കും. വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഈസി റെസിപ്പിന് വേണ്ടി കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.